يا أيها الذين آمنوا إن من أزواجكم وأولادكم عدو لكم فاحذروهم അല്ലയോ സത്യവിശ്വാസികളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ ശത്രുക്കളുണ്ട്. അതുകൊണ്ട് അവരെ നിങ്ങൾ സൂക്ഷിക്കുക തന്നെ വേണം. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഈ ദുനിയാവിലുള്ള നിങ്ങൾക്കൊരു പരീക്ഷണം മാത്രമാകുന്നു. മസലുൽ ജലീസി സ്വാലിഹി കമസലിൽ അത്തോർ. നല്ലൊരു കൂട്ടുകാരൻ, നല്ലൊരു ബന്ധം എന്ന് പറയുന്നത് അത്തറ് കച്ചവടക്കാരനെ പോലെയാണ്. നീ അറിയാതെ ആ സുഗന്ധം നിന്നിലേക്ക് അടുത്തു വീശും. ആ അത്തറ് കച്ചവടക്കാരൻ്റെ അടുത്ത് പോയി നിന്നാൽ അതിൻ്റെ പരിമളം, അതിൻ്റെ ചെറിയൊരു വാസന, സുഗന്ധം നിന്റെ വസ്ത്രങ്ങളിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക് കടന്നു വരും. അതുപോലെയാണ് നല്ലൊരു ബന്ധം എന്ന് പറയുന്നത്, നല്ലൊരു സുഹൃത്ത് എന്ന് പറയുന്നത്. നല്ല സുഹൃത്തിന്റെ കൂടെ നിന്നാൽ അവൻ പോകുന്ന നന്മയുടെ വഴിത്താരകളിൽ നമ്മെ കൊണ്ടുപോകും. വമസലുൽ ജലീസി സൗഇ കമസലി സ്വാഹിബിൽ കീരി. മോശമായ അധർമ്മിയായ ഒരു കൂട്ടുകാരന്റെ ഉദാഹരണം ആലയിൽ ഊതുന്ന കൊല്ലനെ പോലെയാണ്. അതുപോലെയാണ് മോശമായ ഒരു കൂട്ടുകാരൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഏത് വേണം സഹോദരങ്ങളെ? പ്രിയപ്പെട്ട സഹോദര, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അത് പറയണം, മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. അത് മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും അയൽവാസിയോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും ആരോടാണെങ്കിലും സഹോദരങ്ങളെ, ആ സ്നേഹം അവരോട് തുറന്നു പറയണം. അങ്ങനെ ഒരു സുഹൃത്തിനെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ, അള്ളാഹുവിന് വേണ്ടി വെറുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? എങ്കിൽ പരലോകത്ത് ആ കൂട്ടുകാരൻ എന്റെയും നിങ്ങളുടെയും സ്വർഗത്തിന് കാരണക്കാരായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏത് രൂപത്തിലായിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബ, ഒരാൾ തന്റെ കൂട്ടുകാരന്റെ മാർഗത്തിലായിരിക്കും നാളെ പരലോകത്ത്. നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണ്, അവന്റെ സ്വഭാവം എന്താണ്, അവന്റെ നിലപാടെന്താണ്, അവന്റെ സംസ്കാരം എന്താണ്, അവനിലൂടെ ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്താൽ ആ കൂട്ടുകാരൻ നമ്മളെ ആനയിച്ചു കൊണ്ടുപോകുന്ന മാർഗം അത് ഏതായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തീർച്ചയായും സത്യസന്ധത, ആ സത്യസന്ധതയിലൂടെ നിലപാടുകളും ജീവിതത്തെയും ക്രമീകരിച്ച ഒരു മനുഷ്യൻ നന്മയിലേക്കായിരിക്കും. തീർച്ചയായും നന്മയിലേക്കുള്ള ആ കൂട്ടുകാരൻ ഒന്നിച്ചുള്ള യാത്രയുണ്ടല്ലോ. ആ കൂട്ടുകാരന്റെ കൂടെ നമുക്കും സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ട് സഹോദരങ്ങളെ. എന്നിട്ട് പ്രവാചകൻ പറയാണ്, അങ്ങനെ ആ കൂട്ടുകാരന്റെ കൂടെ സത്യസന്ധനായ അവനെ സത്യസന്ധൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ രേഖപ്പെടുത്തപ്പെടും. മാത്രമല്ല, വഇന്നൽ കദിബ, കളവ് പ്രചരിപ്പിക്കുന്ന അധർമ്മകാരിയായ തിന്മകൾക്ക് മുഴുവനും കുടപിടിക്കുന്ന ഒരു കൂട്ടുകാരനെയാണ് ഞാനും നിങ്ങളും സ്വീകരിക്കുന്നതെങ്കിൽ അവസാനം ആ കൂട്ടുകാരൻ പോകുന്നത് എവിടേക്കായിരിക്കും? ഫുജൂറിലേക്കായിരിക്കും, അധർമ്മത്തിലേക്കായിരിക്കും. അവസാനം ആ തമ്മാടിയായ അധർമ്മകാരിയായ ആ കൂട്ടുകാരന്റെ കൂടെ അവന്റെ തോന്നിയവാസത്തിന്, അവന്റെ തമ്മാടിത്തരത്തിന് മുഴുവനും കുടപിടിച്ചാള് എന്ന നിലക്ക് അവസാനം ആ കൂട്ടുകാരന്റെ കൂടെ എനിക്കും നിങ്ങൾക്കും നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നിസ്സാരമായ തിന്മയാണെങ്കിൽ പോലും അതിന് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. അതെന്റെ സുഹൃത്തല്ലേ, അതെന്റെ സ്നേഹിതനല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് ഇരുന്നു കൊടുത്താൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ
على مائدة يشرب عليه الخمر മദ്യം വിളമ്പുന്ന അല്ലെങ്കിൽ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിൽ ഇരിക്കുന്നത് തന്നെ തെറ്റാണെന്ന് ആ സുഹൃത്ത് ബന്ധം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വലിയ തലവേദനയായിരിക്കും വലിയ പ്രയാസങ്ങളായിരിക്കും സൃഷ്ടിക്കപ്പെടുക അതുകൊണ്ട് നമ്മളെ അറിയുന്ന നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ പരലോകത്തിന് വിജയത്തിന് കാരണമായി തീരുന്ന നമ്മുടെ മുഖത്തുണ്ടാകുന്ന വിഷമങ്ങളെയും പ്രയാസങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്ന ആ മുഖത്ത് വിടരുന്ന സന്തോഷങ്ങളെയും ആഹ്ലാദങ്ങളെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മനസ്സ് തൊട്ടറിയുന്ന ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ നല്ലൊരു ബന്ധമുണ്ടാക്കി തീർക്കാനാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇന്നഹദുക്കും മിർഅത്തു അഖീ നിങ്ങളിൽ ഓരോരുത്തരും തന്റെ സുഹൃത്തിന്റെ തന്റെ കൂട്ടുകാരന്റെ തന്റെ ബന്ധുവിന്റെ കണ്ണാടിയാണ് ആ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കാറുണ്ട് മുടി ചീകാറുണ്ട് എന്നിട്ടൊരു അല്പസമയം ആ കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ നിൽക്കാറുണ്ട് എന്തേ ആ മുഖത്തെന്തെങ്കിലും അടയാളങ്ങളുണ്ടോ പാടുകളുണ്ടോ മുറിവുകളുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ അതുപോലെയാണ് നമ്മുടെ സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മകൾ വരുന്നുണ്ടോ എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുന്നുണ്ടോ തെറ്റുകളിലേക്ക് നാം വഴിമാറുന്നുണ്ടോ എങ്കിൽ ആ തെറ്റുകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ആ തിന്മകളിൽ നിന്നും കരകയറ്റാൻ നന്മയിലേക്ക് വഴി നടത്താൻ കഴിയുന്ന ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്ന സൽസ്വഭാവിയായ സത്യസന്ധനായ ഒരു സുഹൃത്തിനെ ഒരു കുടുംബക്കാരനെ ഒരു ബന്ധുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ ബർസഖിൽ നമുക്ക് സമാധാനമുണ്ടാകും ആ സ്നേഹനിധിയായ സഹോദരന്റെ നിരന്തരമായ പ്രാർത്ഥനകളിൽ നമ്മുടെ പേരും കൂടി കടന്നു വരും നന്മയിലൂടെ ചിന്തിക്കാനും നന്മയിലൂടെ വഴി നടത്താനും തിന്മകളിൽ നിന്ന് നമ്മെ അകറ്റി നിർത്താനും കഴിയുന്ന നമുക്ക് ഗുണം മാത്രം ഉദ്ദേശിക്കുന്ന നല്ല സുഹൃത്തു ബന്ധങ്ങൾ നല്ല കുടുംബ ബന്ധങ്ങൾ ചേർത്തു വെക്കാൻ ദുനിയാവിലൂടെ സച്ചരിതരായ ഒരു ജീവിതം നയിക്കാൻ സ്വർഗത്തിലേക്ക് ആനന്ദമായി സന്തോഷകരമായി ആത്മനിർവൃതി ഉൾക്കൊണ്ട് പ്രവേശിക്കുന്ന നല്ല സുഹൃത്തുക്കളിൽ നല്ല കൂട്ടുകെട്ടുകളിൽ നല്ല ബന്ധുമിത്രാദികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.